ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് തിരിച്ചു വരാം. ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ പർപ്പിൾ കളറുള്ള പാഷൻ ഫ്രൂട്ട്. ഇങ്ങനെ പഞ്ചസാരയൊക്കെ ഇട്ട് നമ്മൾ കുട്ടിക്കാലത്ത് ഒരുപാട് കഴിച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെയൊക്കെ നാട്ടിൽ സാധയുള്ളത് മഞ്ഞ നിറത്തിൽ ഉള്ള തോടുള്ളതാണ്, ഇത് പർപ്പിൾ കളറിലാണ്. മഞ്ഞയിലാട്ടിയും കുറച്ചുകൂടെ ടേസ്റ്റ് ഉള്ളതും ഇത്തിരി കാണാൻ ഭംഗിയുള്ളതും ഈ പർപ്പിൾ കളറിനാണ്. നമുക്കിത് വളരെ സിമ്പിളായിട്ട് വളർത്താൻ പറ്റുന്ന ഒന്നാണ്. ഇത് എനിക്കൊരു തൈ നട്ട് പന്തിരിട്ട് കൊടുത്താൽ മതിയാവും. തൈ നമുക്ക് കുരുവിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. പിന്നീട് ഇതിൻ്റെ മനോഹരമായ പൂക്കളാണ് ഇതിൻ്റെ മറ്റൊരു ആകർഷണം. അത് തേനീച്ച വന്ന് പരാഗണം നടത്തിക്കോളും. എന്നിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ കൊച്ചു കൊച്ചു കൈകൾ അതിലുണ്ടായി വരും. ഇങ്ങനെ കാ ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല കണക്ക് നനവ് കൊടുക്കണം. ഇതിനുള്ള പ്രധാന ഒരു പ്രശ്നമാണ് കാ പൊഴിച്ചിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ സൂഡോമോണോസൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് അങ്ങോട്ട് എല്ലാ ദിവസവും നന്നായി നനച്ചു കൊടുക്കുക. നമ്മുടെ വീട്ടിലെ ജൈവവളമൊക്കെ കൊടുത്താൽ മതി. പിന്നീട് പെട്ടെന്ന് തന്നെ അത് ഒരു ബോളിൻ്റെ സൈസിലോട്ട് മാറും. ഇത് കണക്കൊക്കെ ആവും. എന്നിട്ടൊരു ഏകദേശം ഒരു മാസത്തോളം അല്ലെങ്കിൽ ഒന്നര മാസത്തോളമൊക്കെ ആകുമ്പോൾ ഇതിനെ പയ്യെ ഇത് കണക്ക് നിറം മാറി തുടങ്ങും. ഇത് കണക്ക് ഫുള്ള് നിറം മാറിയിട്ട് പർപ്പിളായിട്ട് എടുക്കുന്നതാണ് നല്ല ടേസ്റ്റ്. ഇത് കണക്ക് നല്ല കളറി വരും. ഞാൻ ഒരെണ്ണം നിങ്ങളെ പൊട്ടിച്ച് കാണിച്ചു തരാം. പക്ഷേ അത് കറക്റ്റ് ഫുള്ള് വിളഞ്ഞിട്ടില്ലായിരുന്നു. ഫുള്ള് നല്ല പർപ്പിൾ കളറായിട്ട് എടുക്കുന്നതാണ് നല്ലത്. ഇതാണ് ഞാൻ വെച്ചത്. നമുക്കിത് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുളിപ്പ് കലർന്നൊരു മധുരമാണ്. അപ്പോൾ പഞ്ചസാര ഇട്ട് കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ്. നമുക്കിത് ജ്യൂസ് അടിച്ചോ അല്ലെങ്കിൽ ഡയറക്റ്റ് പഞ്ചസാര ഇട്ടോ കഴിക്കാം. കൂടാതെ ഇതിൻ്റെ ഒരുപാട് വിറ്റാമിനും മറ്റും അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടും കൂടെയാണിത്. നമുക്കല്ലാതെ വളരെ സിമ്പിളായിട്ട് വീട്ടിൽ നട്ട് വളർത്താം. ഇത് ആദ്യം ഒന്ന് കാ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഇത് കാ സ്ഥിരം ഉണ്ടായിരിക്കുകയും ചെയ്യും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം.